മാവൂർ മേഖലയിൽ ഇത്തവണ പലയിടത്തും പോളിംഗ് അവസാനിച്ചത് ഏറെ വൈകി. എന്നാൽ നീണ്ട ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ക്ഷമയോടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ പൗരധർമ്മം നിറവേറ്റിയാണ് മടങ്ങിയത്. നീണ്ട ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ക്ഷമയോടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ പൗരധർമ്മം നിറവേറ്റി. ഏറെ ത്യാഗം സഹിച്ചാണ് ഇത്തവണ എല്ലാവരും വോട്ട് ചെയ്യാനെത്തിയത്. ചൂടുള്ള കാലാവസ്ഥയും നിരന്തരമായുള്ള വോട്ടിംഗ് മെഷീന്റെ തകരാറുകളും കാരണം മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ് എല്ലാവരും നടത്തിയത്. പഞ്ചായത്ത് ഇലക്ഷനോളം തന്നെ ആവേശം മുറ്റിയിരുന്ന ലോക്സഭാ ഇലക്ഷൻ അടുത്ത കാലത്തൊന്നും നടന്നില്ലെന്നാണ് മാവൂർ മേഖലയിലുള്ളവർ പറയുന്നത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ മടങ്ങാൻ ആരും തന്നെ തയ്യാറായില്ലെന്നതാണ് ഏറെ ശ്രദ്ധേയം. കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരും രോഗികളായവരും ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് മടങ്ങിയത്. ചെറുപ്പ കുറ്റിക്കടവ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രാത്രി 9 മണിയോടെയാണ് പോളിംഗ് അവസാനിച്ചത്. മാവൂർ പാറമ്മലയിൽ അവസാന സമയത്ത് സംഭവിച്ച യന്ത്ര തകരാർ സന്ധ്യ കഴിഞ്ഞാണ് പരിഹരിക്കപ്പെട്ടത്. ഏറെ നേരം ജനങ്ങൾ പോളിംഗ് പുനരാരംഭിക്കാനായി കാത്തു നിൽക്കേണ്ടി വന്നു. പോളിംഗ് സ്റ്റേഷനോട് ചേർന്ന അങ്ങാടികളുള്ള ആളുകളെ മൊത്തമായി ഒഴിവാക്കാൻ പോലീസ് ശ്രമിച്ചത് വിവാദങ്ങൾക്കും കാരണമായി. അങ്ങാടിയിൽ സാധനം വാങ്ങാനെത്തിയവരെയും നടന്നുപോകുന്നവരെയും മെയിൻ റോഡിൽ നിന്ന് പോലും പോലീസ് ബഹുദൂരം അകറ്റി നിർത്താൻ ശ്രമിച്ചതാണ് ഏതാനും സമയത്തേക്ക് വാക്കുതർക്കങ്ങൾ ഇടയാക്കിയത്. ചാത്തമംഗം ഗ്രാമപഞ്ചായത്തിലെ കൂളിമാട് ബൂത്ത് നമ്പർ 68 തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഏറെ വൈകിയാണ് അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ മാവൂർ.